ഹായ് സ്റ്റുഡൻസ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ അദ്ധ്യായം എട്ടാണ് എട്ടാമത്തെ അധ്യായമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അദ്ധ്യായത്തിൻ്റെ പേര് നിയന്ത്രണം അല്ലെങ്കിൽ നിയന്ത്രിക്കൽ എന്നാണ് നിയന്ത്രണം അല്ലെങ്കിൽ നിയന്ത്രിക്കൽ എന്നർത്ഥം വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൽ അതിനെ കൺട്രോളിംഗ് എന്ന് വിളിക്കും ഓക്കെ നിയന്ത്രണം അല്ലെങ്കിൽ നിയന്ത്രിക്കലിനെന്ന് വിളിക്കുന്ന പേര് ഇംഗ്ലീഷിൽ എന്താണ് കൺട്രോളിംഗ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ബിസിനസിൻ്റെ പ്രവർത്തനങ്ങളല്ലേ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ അഞ്ച് പ്രവർത്തനങ്ങളുണ്ടെന്ന് പറഞ്ഞു ഒന്നാമത്തേത് പ്ലാനിങ് അഥവാ ആസൂത്രണമാണ് രണ്ടാമത്തെ ഓർഗനൈസിങ് അഥവാ സംഘടനമാണ് മൂന്നാമത്തെ സ്റ്റാഫിങ് അഥവാ ഉദ്യോഗവൽക്കരണമാണ് നാലാമത്തേത് നാലാമത്തേത് വരുന്ന ഡയറക്റ്റിംഗ് ആണ് മാർഗനിർദ്ദേശം നൽകൽ അതിൽ അവസാനമായിട്ട് വരുന്ന മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ധർമ്മമാണ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ അവസാനത്തെ പ്രവർത്തനമാണ് ഇത് നിയന്ത്രണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം മാനേജ്മെൻറ്റിൻ്റെ അവസാനത്തെ പ്രവർത്തനമാണ് നിയന്ത്രിക്കൽ എന്നുള്ളത് ശരിയാണ് പക്ഷേ അതോടുകൂടി മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നില്ല ഇത് ചാക്രികമായ ഒരു പ്രവൃത്തിയാണ് എന്നാണ് പറയുന്നത് ആദ്യം പ്ലാനിങ് തുടങ്ങി ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്ടിങ് അവസാനം കൺട്രോളിങ് അഥവാ നിയന്ത്രണം ഇങ്ങനെ അഞ്ച് കാര്യങ്ങളുണ്ട് ഇത് ചാക്രിക രൂപത്തിലുള്ളതാണ് അതായത് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല അവസാനിക്കുന്നില്ല എന്നുള്ള ഓർത്ത് വെക്കുക അപ്പോൾ നമുക്ക് നിയന്ത്രിക്കൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ പറയുന്നു ഒരേ ഉൽപ്പന്നം നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന വിവിധ ഉൽപാദന യൂണിറ്റുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്കറിയാം അവരുടെ ഉൽപ്പാദന ചെലവ് താരതമ്യം ചെയ്യുമ്പോൾ ചില യൂണിറ്റുകളുടേത് മറ്റുള്ളവയിൽ നിന്നും വളരെ കൂടുതലാണ് എന്താണ് ഇതിന് കാരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എക്സാമ്പിൾ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ബേക്കറി ഐറ്റംസിനൊക്കെ വില കൂടുതലായിരിക്കും പക്ഷേ വലിയ വലിയ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് വില കുറവുമായിരിക്കും എന്തുകൊണ്ടാണ് അതിന് കാരണം ഒരുപാട് കാരണങ്ങളുണ്ടാവാം പക്ഷേ അതിൽ പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് എന്താണ് പലപ്പോഴും ആസൂത്രണത്തിലെ പിഴവാണ് ആസൂത്രണത്തിലെ പിഴവ് അതായത് നമ്മൾ പ്ലാൻ ചെയ്തത് തെറ്റിപ്പോകുക നമ്മൾ ആസൂത്രണം ചെയ്തതിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിക്കുക തെറ്റുകൾ സംഭവിക്കുക അതാവാം അല്ലെങ്കിൽ എന്തു ചെയ്യാം പദ്ധതി ആസൂത്രണം ചെയ്ത പോലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പാളിച്ച അല്ലെങ്കിൽ കാര്യക്ഷമത കുറവും നമ്മളൊരു പദ്ധതി ഉണ്ടാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ ചെയ്ത പ്രകാരം കാര്യങ്ങൾ എന്ത് ചെയ്യുക നടപ്പിലാക്കുന്നതിൽ പാളിച്ച സംഭവിക്കുക വീഴ്ച സംഭവിക്കുക അല്ലെങ്കിൽ ആ പദ്ധതി എന്ത് ചെയ്യുക ആസൂത്രണം ചെയ്ത പദ്ധതി പ്ലാന് അത് ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് കാര്യക്ഷമത കുറവൊക്കെ ഉണ്ടാവാം ഓക്കെ ഇങ്ങനെയൊക്കെ എന്തു ചെയ്യാം പലപ്പോഴും പല കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട് വീഴ്ചകൾ സംഭവിക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്താണ് ഇവിടെ പലപ്പോഴും ആസൂത്രണത്തിലെ പിഴവോ അല്ലെങ്കിൽ നമ്മൾ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ പാളിച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെയും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ആസൂത്രണം ചെയ്ത പദ്ധതി അതേപടി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന മാനേജ്മെൻ്റ് ധർമ്മമാണേത് കൺട്രോളിങ് എന്നറിയപ്പെടുന്നത് അഥവാ നിയന്ത്രിക്കൽ അഥവാ നിയന്ത്രണം എന്നറിയപ്പെടുന്നത് എന്താണ് ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന മാനേജ്മെൻറ്റ് ധർമ്മത്തിൻ്റെ പേരാണെന്ത് നിയന്ത്രിക്കൽ അഥവാ കൺട്രോളിംഗ് നമുക്കറിയാം പ്ല പദ്ധതികൾ തയ്യാറാക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ പദ്ധതികൾ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പേര് കൂടി ഒരു മാനസികമായ പ്രക്രിയയാണ് അല്ലേ എല്ലാവരും കൂടി ചിന്തിച്ച് ഒരു പദ്ധതി ഒരു പ്ലാൻ തയ്യാറാക്കുന്നു രൂപരേഖ തയ്യാറാക്കുന്നു ഓക്കെ രൂപരേഖ തയ്യാറാക്കുകയും എന്നാൽ എന്ത് ചെയ്തു ആ രൂപരേഖ ആ പദ്ധതി എന്ത് ചെയ്യുന്നു അതേപടി നടപ്പിൽ വരുത്തുന്നതിൽ എന്ത് ചെയ്യുന്നു പാളിച്ചകൾ സംഭവിക്കാറുണ്ട് അങ്ങനെ പാളിച്ചകൾ സംഭവിക്കുകയാണെങ്കിൽ എന്തെയ്യും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പദ്ധതിക്കനുസരിച്ചല്ല കാര്യങ്ങളൊന്നും പോവാം അല്ലേ പലവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാവും അല്ലേ പലവിധ കാരണങ്ങൾ കൊണ്ട് പദ്ധതിയിൽ എന്തെയ്യും പാളിച്ചകൾ സംഭവിക്കാറുണ്ട് അപ്പോൾ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉണ്ടാവും പലപ്പോഴും നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്ലാനിന് തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പോരായ്മകൾ വരാറുണ്ട് അതൊക്കെ പ്രശ്നമാണ് അപ്പോൾ ആസൂത്രണം ചെയ്ത ഒരു കാര്യം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു കാര്യം അതേ പടി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണിത് ബൈ കൺട്രോളിംഗ് കൺട്രോളിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മൾ നേരത്തെ ആസൂത്രണം ചെയ്തു വെച്ച ഒരു പദ്ധതി ഒരു പ്ലാന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതേ പടി നടപ്പിലാക്കാൻ സാധിക്കും നിയന്ത്രണം ഉണ്ടെങ്കിൽ കൃത്യമായ നിയന്ത്രണം കൃത്യമായ കൺട്രോളിങ്ങിലൂടെ എന്ത് ചെയ്യുവാൻ സാധിക്കും നമുക്ക് ഈ പറയുന്ന നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആസൂത്രണം ചെയ്തു വെച്ച നമ്മുടെ പ്ലാനുകൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒബ്ജെക്റ്റീവ്സിലെ ലക്ഷ്യങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ കൃത്യമായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്ലാനുകൾ നമ്മൾ ആസൂത്രണം ചെയ്ത നമ്മുടെ പദ്ധതികളെ ശരിയായ രീതിയിൽ നേടിയെടുക്കുവാനൊക്കെ എന്ത് ചെയ്യുന്നു സാധിക്കും ഓക്കെ അപ്പോൾ എന്താണ് നിയന്ത്രണത്തിൻ്റെ മീനിങ് എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് നിയന്ത്ര നിയന്ത്രിക്കലിൻ്റെ അർത്ഥം ആസൂത്രണം ചെയ്ത രീതിയിലാണോ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതെന്നോ ഉറപ്പുവരുത്തുകയാണ് നിയന്ത്രിക്കൽ ധർമ്മം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ആസൂത്രണം ചെയ്ത രീതിയിലാണോ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയാണ് നിയന്ത്രിക്കൽ ധർമ്മം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സംഘടനയുടെ വിഭവങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യമാർജിക്കാൻ വേണ്ടി മികവോടെ കാര്യക്ഷമതയോടെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതായത് എന്താണ് ഒരു സംഘടന ഒരു സ്ഥാപനം മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യം നമുക്കറിയാം ഒരു ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ ലക്ഷ്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കും പ്ലാന് അല്ലേ പദ്ധതികൾ തയ്യാറാക്കും എന്നിട്ട് എന്ത് ചെയ്യും ആ പദ്ധതികൾ ആ ലക്ഷ്യം ആർജിക്കാൻ വേണ്ടി മികവോടെയും കാര്യക്ഷമമായും ആ സ്ഥാപനത്തിലെ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതാണെന്ത് നിയന്ത്രിക്കലിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് ഹെൻറി ഫയോള് ഹെൻറി ഫയോള് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അംഗീകരിച്ച പ്ലാനുകൾക്കും അംഗീകരിച്ച പ്ലാനുകൾക്കും അംഗീകരിച്ച പ്ലാനുകൾക്കും നൽകിയ നിർദ്ദേശങ്ങൾക്കും നിശ്ചിത തത്വങ്ങൾക്കും അനുസൃതമായി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് നിയന്ത്രണത്തിൽ പെടുന്നത്